ചെറുപ്പക്കാർക്ക് വേണമെന്ന കല്യാണം മുഴുവനും സുബൈ നിക്കേറിച്ച് പോയി പീടിയയിൽ ഇരുന്നിട്ടാ തെറ്റിക്കുന്നത് അല്ലേ? വല്ലാത്തൊരു നിസ്കാരം തന്നെ. കുനൂത്തൊക്കെ ഓതിയിട്ട് അള്ളാഹു ഒക്കെ പറഞ്ഞിട്ടേ അതൊക്കെ സമ്മതിച്ച് പീടിയ പോയിട്ട് നാട്ടിൽ വരുന്ന ചെറുപ്പക്കാരന്റെ കല്യാണം തെറ്റിക്കാൻ നടക്കുന്ന ഒരു കൂട്ടർ. എന്നെ കണ്ണുറ്റി പഠിപ്പിക്കാന്നും പറഞ്ഞ ഞാൻ ആരെയാ, ഞാൻ ആരെ അറിയുന്നില്ല. ഇപ്പോൾ ആ പരിപാടിയൊക്കെ സ്ത്രീകളെ ഏറ്റെടുത്തിക്കുന്നാ പറയുന്നത്. ഞാനൊരു പെണ്ണ് പറഞ്ഞോണ്ട് വന്നിട്ട് ഉസ്താദെ മോക്ക് വരുന്ന കല്യാണമൊക്കെ അടുത്തുള്ള ആ പെണ്ണ് തെറ്റിച്ചാളുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ ഉറക്കെ പറഞ്ഞോളി, അമ്മീന് പെണ്ണുങ്ങളൊക്കെ പറഞ്ഞോളി, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ പണിയെടുത്തിട്ട് സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഉള്ളത് പറയണമെന്നുണ്ട്, ഇല്ലാത്ത ഉള്ളത് പറഞ്ഞോളേ. പറയാൻ ജായിസായ ഏറ്റവും വലിയൊരു വിഷയം കല്യാണം അന്വേഷിച്ച് വരുമ്പോഴാ. കണ്ടോ ദീന്റെ നിയമം നോക്കി. ഈ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരന് വിവാഹം അന്വേഷിച്ചൊരു പെൺകുട്ടിനെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ചെറുപ്പക്കാരന്റെ സ്വഭാവം അറിയാൻ പള്ളിയിൽ വന്നു ആ പെൺകുട്ടിന്റെ വാപ്പ. പള്ളിയിലുള്ള ഇവിടുത്തെ പ്രസിഡന്റ് സാക്കാജിനോട് ചോദിച്ചു ഇങ്ങനെ അങ്ങോട്ട് ഇയാളെ മോന്റെ ഹാൽ എന്താണ് ഉള്ളത് പറഞ്ഞു കൊടുക്കണോന്ന്. കള്ളുടീനാണോ കള്ളുകൂടിയാണോ നിങ്ങളെ വെപ്പേർദേ മക്കളെ പൊട്ടിച്ചു കൊടുക്കണെങ്കിൽ കൂലിട്ടു. ഉള്ളത് പറയണം, ഇല്ലാത്ത ഏറ്റി പറയാ. അതിൽ മാത്രമേ ഉള്ളത് പറയൽ അനുവദനീയമായ സ്ഥലമുണ്ടോ? അല്ലാണ്ട് വെറുതെ എങ്ങനെ പറഞ്ഞെടുക്കണേ അവൻ കള്ളുടീനെ പറഞ്ഞെടുക്കാൻ പറ്റൂല. ഉള്ളത് അറിയണം.